ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വെജിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ ഫാമിലിയായിട്ട് മൂന്നാർ പോവുകയുണ്ടായി. അപ്പോൾ സ്വന്തമായിട്ട് ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട സ്ഥലങ്ങൾ നോക്കിയാണ് മൂന്നാർ പോയത്. അങ്ങനെ ലോ ബഡ്ജറ്റിൽ മൂന്നാർ ഒരുവിധ സ്ഥലങ്ങളൊക്കെ കണ്ടുവന്നു. അപ്പോൾ പോകുന്നതിന് മുന്നേ വരെ എനിക്ക് മൂന്നാറിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ പോയി മനസ്സിലാക്കിയ കാര്യങ്ങൾ വച്ച് ബേസിക് ഒരു ഐഡിയ, നിങ്ങളിപ്പോൾ റിസോർട്ട് ബുക്ക് ചെയ്ത് പോകുന്നവരല്ലാതെ സ്വന്തമായിട്ട് ഒരു രണ്ട് ദിവസത്തേക്ക് മൂന്നാറൊക്കെ കണ്ടുവരണം, ചെറിയ ബഡ്ജറ്റിൽ കണ്ടുവരണമെന്ന് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. എങ്ങനെയാണ് മൂന്നാർ പോകാൻ പറ്റുന്നത്, എവിടെയൊക്കെയാണ് കാണേണ്ടത്, എവിടെയൊക്കെ സ്റ്റേ ചെയ്യണം, അങ്ങനെ മൊത്തത്തിൽ ഒരു ഔട്ട്ലൈനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരാൻ ശ്രമിക്കുന്നത്. അപ്പം മൂന്നാർ ചെറിയ ബഡ്ജറ്റിൽ പോകാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമാകുന്ന പ്രതീക്ഷയുടെ കാര്യത്തിലേക്ക് പോകാം. അപ്പം മൂന്നാർ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു ഹൈ റേഞ്ച് ഏരിയയാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആലുവയാണ്. അതുപോലെ എയർപോർട്ട് എന്ന് പറയുന്നതും കൊച്ചി എയർപോർട്ടാണ്. അപ്പോൾ ആലുവയിൽ നിന്നാണ് നമുക്ക് ട്രെയിനിൽ വേറെ സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ട്രെയിനിൽ വരുന്നവർക്ക് ആലുവ ഇറങ്ങിയിട്ട് ഏകദേശം 105 കിലോമീറ്റർ ആണ് മൂന്നാർ വരെ ഉള്ളത്. അത് ഒരു 4 മണിക്കൂറോളം യാത്രയെടുക്കും. കാറിലാണ് വരണമെങ്കിൽ അങ്ങനെ വരാം, അല്ലാതെ എപ്പോഴും ബസ്സും അവൈലബിൾ ആണ്. അങ്ങനെ മൂന്നാർ എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മൂന്നാർ എത്തിക്കഴിഞ്ഞാൽ, മൂന്നാർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു സിറ്റി ഒന്നും അല്ല, എന്നാലും ഇത്തിരി പുരോഗതിയുള്ള ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഉള്ള ഒരു കുറെ കടകളൊക്കെ ചേരുന്ന ഒരു ടൗണുണ്ട് മൂന്നാർ. അപ്പോൾ വളരെ ഇടുങ്ങിയ ഒരു ടൗണാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാറിലൊക്കെയാണ് വരുന്നതെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടായിരിക്കും പാർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എന്നിട്ട് നടന്ന് സിറ്റിയിലൊക്കെ വന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് സ്റ്റേ പ്ലാൻ ചെയ്യാത്തവർക്ക് നിങ്ങൾ കഴിയുന്നതും എറണാകുളത്ത് നിന്നൊക്കെ വരുമ്പോൾ വെളുപ്പിനെ ഒരു 5 മണിക്കൊക്കെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ മൂന്നാർ എത്തുന്നതാണ്. അങ്ങനെ വരാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മൂന്നാർ. അതായത് വീക്കെൻഡ് 2 ദിവസമൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നവർക്ക്. അപ്പം ഈ വരുന്ന വഴിക്ക് തന്നെ അടിവാരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു 10-30 കിലോമീറ്റർ മുന്നേ ഉള്ള. അവിടെ ഒരു നല്ലൊരു പാലമുണ്ട്, അതും കണ്ടുവരാൻ പറ്റും. അത് കഴിഞ്ഞ് മൂന്നാർ എത്തുന്നതിന് ഒരു 5-6 കിലോമീറ്റർ മുന്നേ തന്നെ 1-2 വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്, ഇരിപ്പു വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞ്. അതും റോഡ് സൈഡിലാണ്, നമുക്ക് വണ്ടി ഒതുക്കിയിട്ട് കുറേ നേരം നിന്ന് കണ്ടിട്ടൊക്കെ വരാൻ പറ്റുന്ന സ്ഥലമാണ്. ഇറങ്ങി കുളിക്കാനൊന്നും സാധിക്കത്തില്ല, കണ്ടിട്ട് വരാൻ പറ്റും. നല്ല വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ സീസൺ നോക്കിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ വെള്ളം കാണും, അല്ലെങ്കിൽ ഉണങ്ങിയ പാറയായിട്ട് കിടക്കുന്ന സ്ഥിതിയും കാണും. അപ്പോൾ അങ്ങനെ മൂന്നാർ എത്തി. അപ്പോൾ മൂന്നാർ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വരുന്ന റൂട്ടല്ലാതെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. അതായത് 3 ഏരിയയിലോട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതിൽ ഒരു റൂട്ട് എന്ന് പറയുന്നത് മറയൂർ, കാന്തല്ലൂർ, എരവികുളം നാഷണൽ പാർക്ക്, അതൊക്കെ ഒരു റൂട്ട് പോയാൽ പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതിൽ എരവികുളം നാഷണൽ പാർക്ക് നമ്മൾ പോയി, അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. റോഡ് സൈഡിൽ തന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബസ്സുകൾ അവൈലബിൾ ആണ്. ആ ബസ്സിൽ കയറ്റി ഒരു 5 കിലോമീറ്റർ നല്ല മലയോര പ്രദേശത്തൂടെ കൊണ്ടുപോകും, തേയിലത്തോട്ടത്തിനിടയ്ക്കൂടെ. എന്നിട്ട് നല്ല കോടയൊക്കെ ചില സീസണുകളിൽ കാണും, വരയാടുകളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ അത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ മൂന്നാർ പോകുന്നവർക്ക്. അപ്പോൾ ആ റൂട്ട് പോവുകയാണെങ്കിൽ ഈ എരവികുളം നാഷണൽ പാർക്കും, അത് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ഒരു 40 കിലോമീറ്റർ മൊത്തത്തിൽ, അതായത് മൂന്നാറിൽ നിന്ന് 40 കിലോമീറ്റർ പോയാൽ എത്തുന്ന സ്ഥലമാണ് ഈ മറയൂരൊക്കെ. അവിടെ ചന്ദന ഫാക്ടറിയും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ്. നമ്മൾ പക്ഷേ ആകെ എരവികുളം മാത്രമേ പോയിട്ടുള്ളൂ, അതിലെ നമ്മുടെ വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ മറ്റേതെങ്കിലും വീഡിയോസ് കണ്ടു നോക്കും. നമ്മൾ മെയിനായിട്ട് പോയ റൂട്ട് എന്ന് പറയുന്ന മറ്റൊരു റൂട്ടായ മൂന്നാറിന്ന് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള റൂട്ടാണ്. അപ്പോൾ ആ റൂട്ടിൽ തന്നെ ഒരു 2 ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ മൂന്നാറിന്ന് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഏകദേശം 35 കിലോമീറ്റർ ആണ് ഉള്ളത്. ആ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്ന ടോപ്പ് പോയിന്റിലേക്ക് പോകാനായിട്ട്, ടോപ്പ് സ്റ്റേഷനിലേക്ക് ഒരു 6 കിലോമീറ്റർ പോകുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണ് ഇരുട്ടുകാനം എലിഫന്റ് ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലം. അതായത് ആനക്കോട്ട പോലെ ഒരു സ്ഥലമാണ്. അവിടെ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആന പുറത്ത് കുറച്ച് ദൂരമൊക്കെ കൊണ്ടുപോവുകയും 10-20 രൂപ എന്തോ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആനയുടെ ചേർന്ന് നിന്നൊക്കെ ഫോട്ടോ എടുക്കാമെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ കോവിഡ് ആയതുകൊണ്ട് ഇപ്പം നമ്മൾ പോയ സമയത്ത് ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഒരു സ്ഥലമുണ്ട്.
ഇനി അതും കഴിഞ്ഞ് അതായത് മൂന്നാറിൽ നിന്ന് ആ ടോപ്പ് സ്റ്റേഷൻ റൂട്ട് ഒരു 11 കിലോമീറ്റർ പോകുമ്പോൾ എത്തുന്ന സ്ഥലമാണ് മാട്ടുപെട്ടി ഡാം. മാട്ടുപെട്ടി ഡാം ക്രോസ് ചെയ്താണ് നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. നിങ്ങൾക്കിപ്പം ബോട്ടിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാട്ടുപെട്ടി ഡാമിലും ബോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെയും കുറച്ചു നേരമൊക്കെ സ്പെൻഡ് ചെയ്യാം. നമ്മൾ ആ ഡാമിന്റെ മുകൾ ക്രോസ് ചെയ്ത് തന്നെയാണ് അടുത്ത സ്ട്രെയിറ്റ് ആ റോഡ് പോകുന്നത്. ഇപ്പൊ മാട്ടുപെട്ടി ഡാം കഴിഞ്ഞ് അടുത്ത് വീണ്ടും പോകുമ്പോൾ എത്തുന്ന ഒരു സ്ഥലമാണ് എക്കോ പോയിന്റ്. അതായത് മൂന്നാറിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ പോകുമ്പോൾ എത്തുന്ന സ്ഥലമാണ് എക്കോ പോയിന്റ്. അപ്പോൾ എക്കോ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എക്കോ പോയിന്റിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല സീനറി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാം. അവിടെയും ബോട്ട് സഫാരി, പല ടൈപ്പ് ഓഫ് ബോട്ട് സഫാരി അവൈലബിൾ ആണ്. ഇറങ്ങുന്നതിന് 10 രൂപയൊക്കെ എൻട്രി ഫീസ് ഉള്ളൂ. കുറെ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് കുറെ കടകളും അവിടെ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ് ഈ എക്കോ പോയിന്റ്. ഫോട്ടോയ്ക്കൊക്കെ നല്ല രസമായിരിക്കും. അങ്ങനെ ഒരു സ്ഥലമാണ് എക്കോ പോയിന്റ്. അതുപോലെ പേര് പോലെ തന്നെ നമ്മൾ പറയുന്നത് തിരിച്ചു കേൾക്കും, അതാണ് എക്കോ. അങ്ങനെ അവിടെ കറക്റ്റ് ആയിട്ട് എക്കോ കിട്ടുന്ന ഒരു സ്ഥലം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ആ പേര് വന്ന്. ഇപ്പോൾ എക്കോ പോയിന്റും കഴിഞ്ഞിട്ട് നമ്മുടെ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന റൂട്ട് വീണ്ടും ഒരു 4-5 കിലോമീറ്ററോളം പോകുമ്പോൾ എത്തുന്ന ഒരു സ്ഥലമാണ് കുണ്ടാല ഡാം. അത് ഈ എക്കോ പോയിന്റ് പോണ റൂട്ടിൽ നിന്നും ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒരു 300 മീറ്ററോളം മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കുണ്ടാല ഡാം. അപ്പൊ ഈ കുണ്ടാല ഡാമിനെ പറ്റി കുറെ ചരിത്രങ്ങളൊക്കെ നമ്മുടെ കുണ്ടാല ഡാമിന്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നല്ല രസമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ്. അങ്ങനെ അത് കഴിഞ്ഞു പോകുമ്പോഴും അവിടെ കുറെ ടീ ഫാക്ടറി ഒക്കെ ഉണ്ട്. കുണ്ടാല ഡാം കഴിഞ്ഞ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കുറെ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അടുത്ത് തിരിച്ച് വീണ്ടും ഞാൻ പറഞ്ഞ ആ ജംഗ്ഷനിൽ വന്നിട്ട് വേണം ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് പോവാൻ. ഇപ്പോൾ മൂന്നാറിൽ നിന്ന് ടോപ്പ് വ്യൂ പോയിന്റ് വരെയുള്ള ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 35 കിലോമീറ്റർ ആണ്. ഈ പോകുന്ന ഫുൾ റൂട്ടും തേയിലത്തോട്ടത്തിനിടയിലൂടെയൊക്കെ നല്ല രസമുള്ള റൂട്ട് തന്നെയാണ്. ഒരു നല്ലൊരു പ്രത്യേക ഫീലിംഗ് കിട്ടുന്ന ഒരു യാത്ര തന്നെയാണ്. അങ്ങനെ ടോപ്പ് വ്യൂ പോയിന്റിലെത്താം. ടോപ്പ് വ്യൂ പോയിന്റിന് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. പക്ഷെ ടോപ്പ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലൂടെ ചെന്ന് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് മൂന്നാറിലെ ഏകദേശം 7000 അടി പൊക്കത്തിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ രാവിലെ സൂര്യോദയവും വൈകിട്ട് സൂര്യാസ്തമയവും ഒക്കെ കാണാൻ നല്ല വ്യൂ ആയിരിക്കും. ചില ദിവസങ്ങളിൽ കോടയാൽ മൂടപ്പെട്ടും കാണും, ചില ദിവസം ക്ലീൻ ആയിട്ടും കാണും. നമ്മൾ പോയ ദിവസം കോടയൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. എന്തായാലും നല്ല പൊക്കവും നല്ല കാറ്റും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ടോപ്പ് വ്യൂ പോയിന്റ്. അടുത്ത് അപ്പോൾ ഇത്രയും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ദിവസം കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരു ഫാമിലി ആയിട്ട് ഇപ്പോൾ വെളുപ്പിനെ തിരിച്ചു, മൂന്നാർ ഒരു രാവിലെ 8 മണിക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇരവികുളത്ത് പോകണമെങ്കിൽ പോയിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ ലാസ്റ്റ് പോകുന്ന വഴിക്ക് ഇരവികുളം പോവാം. അല്ലാതെ ഈ എലിഫന്റ് ക്യാമ്പിൽ കയറാൻ പറ്റുമെങ്കിൽ അവിടെ കയറുക, മാട്ടുപെട്ടി ഡാം കാണുക, കുണ്ടാല ഡാം കാണുക, എക്കോ പോയിന്റ് കാണുക, എന്നിട്ട് ടോപ്പ് വ്യൂ പോയിന്റ് എത്തുമ്പോഴേക്ക് ഒരുവിധം വൈകിട്ടാവാൻ സാധ്യതയുണ്ട്. വീണ്ടും തിരിച്ച് 35 കിലോമീറ്റർ തിരിച്ചു വരുന്നത് റിസ്ക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആനയൊക്കെ ഇറങ്ങുന്ന റൂട്ടാണ്. അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവറൊക്കെ ആണെങ്കിൽ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അവിടെ നോക്കിയിട്ട് നമ്മൾ നോക്കിയിട്ട് കണ്ടത് പെരിയാർ റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ അത്രയും വ്യൂ ഒക്കെ ഉള്ള ഒരു ഹോട്ടല് വലിയ പൈസ ഇല്ലാന്നാണ് എനിക്ക് തോന്നിയത്. 1500 രൂപയ്ക്കും 2000 റൂമുണ്ട്. ഇനി ടെന്റ് അടിക്കണം എന്നുള്ളവർക്ക് ഈ ടോപ്പ് വ്യൂ പോയിന്റിൽ സ്വന്തമായിട്ട് വേണമെങ്കിൽ ടെന്റ് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പെരിയാർ റെസിഡൻസി ടെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ടെന്റ് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അതും ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ ആ വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഫസ്റ്റ് ദിവസം ചെയ്യേണ്ടത്. എന്നിട്ട് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാം. എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എണീറ്റിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോവേണ്ട ഒരു നല്ലൊരു സ്ഥലമാണ് വട്ടവട എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് ഗ്രാമം. അത് നല്ല 1-2 വീഡിയോ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വട്ടവട എന്ന് പറയുന്നത് ഈ ടോപ്പ് സ്റ്റേഷനിൽ നിന്നും 10 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലമാണ് വട്ടവട. അതായത് മൂന്നാറിൽ നിന്ന് ഏകദേശം 45-50 കിലോമീറ്ററിനുള്ളിൽ ഡിസ്റ്റൻസ് കാണും. ഇനി പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണേ, ഈ മൂന്നാറ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരിടത്തും പെട്രോൾ പമ്പ് ഇല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു 10-200 കിലോമീറ്റർ കവർ ചെയ്യാനുള്ള പെട്രോളൊക്കെ വണ്ടിയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഈ ഹൈ റേഞ്ചൊക്കെ പോയി തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ വട്ടവടയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ
ലിറ്ററിന് 100 രൂപയാണ്, ബ്ലാക്കിൽ വാങ്ങേണ്ടി വരും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അട്ട പലയിടത്തും ഈ തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അട്ട കയറും. അപ്പൊ കുറച്ച് ഉപ്പോ ഒരു ലൈറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അട്ടയെ തുരത്താനായിട്ട് കരുതിയിരിക്കുക. പിന്നെ പൊട്ടിപ്പോവാത്ത വിധത്തിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള റബ്ബർ ചെരുപ്പുകളും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു നടത്തിയ ടോപ്പ് വ്യൂ പോയിന്റിൽ നിന്നും വട്ടവടയ്ക്ക് പോകുന്ന റൂട്ട്, ടോപ്പ് വ്യൂ പോയിന്റിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ പോകുമ്പോൾ എത്തുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഷോള നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ് ഒരു കാടിനുള്ളിലെ ആംബിയൻസിലേക്ക് എത്തും. അവിടെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ട്, അവിടെ ചെക്കിംഗ് ടൈമും ഉണ്ട്. രാവിലെ 9 to 4 ഒക്കെയാണ് അവിടെ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ വട്ടവട വരെയും ഒരു കാടിനുള്ളിലൂടെ പോവുകയാണ്. നല്ല സ്ട്രോങ് കാടാണ്, ഒരു 8 കിലോമീറ്റർ. അപ്പോൾ ആ കാടിനുള്ളിലേക്ക് കയറ്റി വിടണമെങ്കിൽ ഈ ടൈമിങ്ങിൽ തന്നെ പോകണം. അപ്പോൾ ഈ കാടിനുള്ളിലൂടെ നമുക്ക് ട്രക്കിങ്ങും അവരാൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷോള നാഷണൽ പാർക്കിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് ഒരു 5 കിലോമീറ്റർ ഈ കാടിനുള്ളിലൂടെ വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് നടക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിന്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 400 രൂപയാണ് പെർ ഹെഡ്. നടക്കാൻ ആരോഗ്യമുള്ളവരും ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ കണക്കൂട്ടലിലുള്ളവർക്കുമൊക്കെ ഒരു അരദിവസം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു അനുഭവം കിട്ടും. ഭാഗ്യമുണ്ടെങ്കിലേ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ, നമുക്ക് മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ട്രക്കിംഗ് ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ നടപ്പാതകളിലൂടെയൊക്കെ കൊണ്ടുപോകത്തുള്ളൂ. നടന്നുള്ള യാത്രയാണ് ഞാൻ പറഞ്ഞെങ്കിലും ജീപ്പൊക്കെ പോകുന്ന അങ്ങനത്തെ റോഡേ ആയിരിക്കും അല്ലാത്ത പക്ഷം നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മൾ നടന്നതാണ്, ഏകദേശം 8-10 കിലോമീറ്റർ മൊത്തത്തിൽ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അങ്ങനെ നടക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു കാടിന്റെ ആംബിയൻസിൽ നടന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഷോള നാഷണൽ പാർക്ക്. ഇനി നാഷണൽ പാർക്കിൽ നിന്നും നമ്മൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം, നേരെ വട്ടവടയ്ക്ക് പോവാം. അവിടെ ഈ എൻട്രി പോയിന്റിൽ നമ്മുടെ പേരും അഡ്രസ്സൊക്കെ എഴുതിയാൽ മാത്രമേ കയറ്റി വിടത്തുള്ളൂ കേട്ടോ, വണ്ടിയിലെ ഡീറ്റെയിൽസ് ഒക്കെ. അങ്ങനെ വട്ടവട എത്തിക്കഴിഞ്ഞാൽ വട്ടവട ഒത്തിരി സ്ഥലങ്ങൾ കാണാറുണ്ട്. ഒത്തിരി സ്ഥലം എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി തോട്ടവും ഒത്തിരി വെജിറ്റബിൾസിന്റെ തോട്ടങ്ങളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ റോഡ് വലിയ നല്ല റോഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ആവറേജ് കണ്ടീഷനാണ്. ചെറിയ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിക്കേണ്ടി വരും. ഇപ്പം വട്ടവട നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം എങ്ങനെ സ്വന്തമായിട്ട് എൻജോയ്മെന്റ് കണ്ടെത്തുന്നു അതുപോലെ ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ ഒരു വ്യൂ കാണാൻ പോയി നിൽക്കും പോലെയോ കടൽ കാണാൻ വണ്ടി കൊണ്ട് ഇറത്തിയിട്ട് കാണും പോലെയോ കാണാൻ പറ്റിയ ഒരു സ്ഥലമല്ല വട്ടവട. നമ്മൾ വണ്ടി ഒതുക്കി ഇട്ടിട്ട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ഒരു 3-4 പേരുണ്ടെങ്കിൽ അങ്ങനെ സംസാരിച്ച് അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ സ്ഥലങ്ങൾ കണ്ടെത്തി പോയി കഴിഞ്ഞാൽ ഒരു അരദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് വട്ടവട. അല്ലാതെ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ട് ഇങ്ങനെ കണ്ടു പോകാൻ പറ്റിയ ഒരു സ്ഥലമൊന്നും അവിടെ ഇല്ല. ഇങ്ങനെ നമ്മളായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് ഓരോ സ്ഥലങ്ങൾ ചോദിച്ച് അങ്ങനത്തെ ഓരോ കൃഷി സ്ഥലങ്ങളൊക്കെ കാണുമെന്നുള്ളവർക്ക് നല്ല നാച്ചുറലായിട്ട് കണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വട്ടവട. ഇനി വട്ടവടയിൽ നിന്നും വട്ടവട ടോപ്പ് പോയിന്റ് ഉണ്ട്, അതായത് പഴത്തോട്ടം എന്നൊക്കെയാണ് ആ സ്ഥലത്തിന്റെ പേര്. അത് വട്ടവടയിൽ നിന്ന് ഒരു 8-10 കിലോമീറ്റർ മുകളിലേക്ക് വട്ടവടയിൽ നോക്കുമ്പോൾ ഒരു മല പോലെ കാണുന്ന സ്ഥലമാണ്. അപ്പോൾ പഴത്തോട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ടോപ്പ് പോയിന്റ് എത്തും. നല്ല വ്യൂവും നല്ല ആംബിയൻസും നല്ല കോടയും തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്, അതിനും സീസൺ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തൂടെ പോയി കറങ്ങി മറ്റൊരു സ്ഥലത്തൂടെ തിരിച്ച് വട്ടവട വന്നിറങ്ങാൻ പറ്റും. അങ്ങനെ ഒരു 10-18 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ റാ പോലെ വേറെ അങ്ങനെ കറങ്ങി ഇപ്പുറത്തൂടെ വരാം. അത് ഒരു ഓഫ് റോഡിനൊക്കെ പറ്റിയ സ്ഥലമാണ്. തീരെ കട്ടർ ഒന്നും പറയാൻ പറ്റില്ല, തീരെ നല്ല റോഡൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു മീഡിയം റോഡ്, മഴയൊക്കെ പെയ്ത് കിടക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും. അങ്ങനെ നമുക്ക് ഓഫ് റോഡ് പോലെ നല്ലതായിട്ട് കറങ്ങി വരാം. അവിടെയും നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. ഇനി ഈ വട്ടവട ടോപ്പിൽ പലയിടത്തും ടെന്റ് അടിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ടെന്റ് അടിച്ച് അവിടെയും വേണമെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ വട്ടവടയിൽ നിന്ന് തിരിച്ചു വന്നു. ഇത്രയും കണക്ട് ചെയ്ത് പോകുമ്പോഴേക്ക് 2 ദിവസം അല്ലെങ്കിൽ 2.5 ദിവസം എടുക്കാൻ ആണ് സാധ്യത. ഇനി നിങ്ങൾക്ക് 3 ദിവസമാണ് ട്രിപ്പ് പ്ലാനിങ്ങിൽ ഉള്ളതെങ്കിൽ തിരിച്ച് മൂന്നാർ വന്നിട്ട്, ഞാനിപ്പോ 3 റോഡാണ് പറഞ്ഞു കഴിഞ്ഞത്, അതായത് വന്ന കൊച്ചിയിൽ നിന്ന് വന്ന റൂട്ട്, അതുപോലെ മറയൂർ റൂട്ട്, 3rd ടോപ്പ് വ്യൂ പോയിന്റിലേക്കുള്ള റൂട്ട്. 4th റോഡ് പോവുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് കുളുക്കുമല ട്രക്കിംഗ് എന്ന് പറയുന്ന ഒരു ട്രക്കിംഗ് ഉണ്ട്. അതുപോലെ ദേവികുളം എന്നാണ് ആ റൂട്ടിന്റെ പേര്. ദേവികുളം റൂട്ടിൽ കുളുക്കുമല ട്രക്കിംഗ് ഉണ്ട്, അത് ജീപ്പ് സഫാരി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ പോയിട്ടില്ല.
അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ട് ആ റൂട്ട് പോവുകയാണെങ്കിൽ അവിടെയും ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന ഇത്രയേ ഉള്ളൂ. മൂന്നാർ എന്നുള്ള ജംഗ്ഷനിൽ നിന്ന് ഒന്ന് ടോപ്പ് വ്യൂ പോയിന്റ് വട്ടവട ആ റൂട്ട് ഒരു രണ്ട് ദിവസം കവർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് കവർ ചെയ്യുന്നതെങ്കിൽ ഒന്നര ദിവസത്തിൽ കവർ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഇരവികുളം നാഷണൽ പാർക്കും മറയൂർ റൂട്ട് ആ റൂട്ട് പോകണമെങ്കിൽ അങ്ങനെ പോവാം. ഇല്ലെങ്കിൽ മൂന്നാർ വന്നിട്ട് കുളുക്കുമല ട്രക്കിങ് അത്തരത്തിൽ പോകണമെങ്കിൽ അങ്ങനെയും പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഞാൻ കവർ ചെയ്ത ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ പോണ എല്ലാ റൂട്ടിലും പലയിടത്തും ടീ ഫാക്ടറികളും ചോക്ലേറ്റ് ഫാക്ടറികളൊക്കെ ഉണ്ട്. അത് പണ്ടുകൊട്ടേ ഒത്തിരി കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും ഒക്കെ കാണണമെങ്കിൽ പലയിടത്തായിട്ട് പല ഫാക്ടറികളും ഉണ്ട്. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അങ്ങനെയും കയറി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പോയ റൂട്ടിൽ മൂന്നടുത്ത് ബോട്ട് സഫാരിയുണ്ട്. പെഡൽ ബോട്ടും പല ടൈപ്പ് ഓഫ് ബോട്ടുണ്ട്. അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതും യൂസ് ചെയ്യാം. കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ മൂന്നാർ പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ ക്ലൈമറ്റാണ്. പല മാസങ്ങളിലും പല ക്ലൈമറ്റാണ്. അപ്പോൾ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നവംബറിനും ഫെബ്രുവരിക്കും ഇടയ്ക്കുള്ള സമയത്ത് പോകണം. അപ്പോഴാണ് ഏറ്റവും തണുപ്പായിട്ടുള്ള സമയം. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ സമയങ്ങളാണ് അവിടുത്തെ വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലും കോടയൊക്കെ കാണുന്ന സമയം ഇതാണ്. ഇനി മാർച്ച് തൊട്ട് ജൂണാണ് ഏറ്റവും ചൂടുള്ള സമയം. അപ്പോഴും കോടയും കാണത്തില്ല. ഇതെല്ലാം മൊട്ടക്കുന്നുകളായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചൂടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നാൽ ഇതിലും തണുപ്പ് കാണുമല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അതുകൊണ്ട് ഈ മാസത്തിനും അത്രയും പ്രാധാന്യമുണ്ട്. ഹൈ റേഞ്ച് ആണെന്നും പറഞ്ഞ് എപ്പോഴും പോകാതെ ഈ സീസണൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ബെസ്റ്റ് ടൈം നവംബർ ടു ഫെബ്രുവരി ആണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട രണ്ട് നാല് കാര്യങ്ങളെന്ന് പറയുമ്പോൾ, നിങ്ങൾ മൂന്നാർ പോകും മുന്നേ തന്നെ പോകാനുള്ള സ്ഥലങ്ങളെല്ലാം ഒരു ഐഡിയ ഉണ്ടാക്കി ഒരു പ്ലാനിങ് അവിടെ പോവുക. പലയിടത്തും ചെന്നു കഴിഞ്ഞാൽ ഒരു കണക്ഷന് റേഞ്ച് കാണത്തില്ല, പെട്രോളും കിട്ടത്തില്ല. ഇത് രണ്ടും കൃത്യം പ്ലാനിങ് വേണം. എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഗൂഗിളിൽ നോക്കി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ബി എസ് എൻ എല്ലിന് ഈ മാത്രം ചിലയിടത്ത് കാണും. ബാക്കി ആ ടോപ്പ് വ്യൂ പോയിന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കണക്ഷന് റേഞ്ച് കാണത്തില്ല. അപ്പൊ അവിടെ പോയിട്ട് പ്ലാൻ ചെയ്ത് നടക്കത്തില്ല. അപ്പൊ നേരത്തെയൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. അപ്പം ഞാനൊരു ബേസിക് ഔട്ട്ലൈൻ ആണ് ഇത്രയും നേരം മൂന്നാറിനെ പറ്റി തന്നത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവർ മറ്റ് വീഡിയോസ്, ഞാൻ തന്നെ ഒരു ഏഴോളം വീഡിയോ മൂന്നാറിലെ പല സ്ഥലത്തെ പറ്റി ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.